എല്ലാവർക്കും നമസ്കാരം. ഫിസിക്സ് വിദ്യാലയത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ, കേരളത്തിലെ നാടൻ പശുക്കളിൽ ഏതിനാണ് ഇപ്പോൾ ഡിമാൻഡ് കൂടുതൽ എന്നതിനെ കുറിച്ചിട്ടാണ്. സാധാരണയായി കേരളത്തിൽ ഒട്ടേറെ ഇനം നാടൻ പശുക്കളുണ്ടല്ലോ. വെച്ചൂര്, കാസർഗോഡ് കുള്ളൻ, വടകര, പാലപ്പള്ളി പശുക്കൾ, അനങ്ങൻ മല പശുക്കൾ, അതുപോലെ തന്നെ പെരിയാർവാരി പശുക്കൾ എന്നിങ്ങനെ പോകുന്നു അവയുടെ നേരാ. അതിൽ പ്രശസ്തമായവയുണ്ട്, പ്രശസ്തി ലഭ്യമല്ലാത്തതുമുണ്ട്, ആളുകൾ അവയെ ഉപയോഗിക്കുന്നുമുണ്ട്. വയനാടൻ പശുക്കൾ പോലെയുള്ളത് എണ്ണം കുറവാണ്, അത്ര പേരൊന്നും കേട്ടിട്ടില്ല. ചില പത്രത്താളുകളിലോ അല്ലെങ്കിൽ അപൂർവം ചില വെബ്സൈറ്റിലോ വീഡിയോസിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇനമാണ് വയനാടൻ പശു. അതുമാത്രമല്ല, ചുരുക്കം ചില വ്യക്തികളുടെ കയ്യിലുമുണ്ട്. അതായത് നമ്മുടെ സുകുമാരൻ സാറ്, അതുപോലെ തന്നെ രാജീവ് മാഷ്, അതുപോലെ തന്നെ വേറെ ചുരുക്കം ചില വ്യക്തികളുടെ കയ്യിലുമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ആ കാര്യം, ഇതിൽ എതിരാണ് ഇപ്പോഴത്തെ ഡിമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഡിമാൻഡ് വടകര പശുവിനാണ്. എന്താണ് ഇതിന് കാരണം എന്ന കാര്യമാണ് ഞാൻ അന്വേഷിച്ചത്. നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ നാടൻ പശു വളർത്തലുമായി ബന്ധപ്പെട്ട് ഏതിനെയാണ് വാങ്ങേണ്ടത്, ഏതാണ് ലാഭകരം എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളുമായി എൻ്റെ അടുത്ത് വന്നിരുന്നു, ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ നാടൻ പശുക്കളെങ്ങനെ ഒരു 5-10 എണ്ണത്തിന് വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് പാലിൽ വിപണനം തന്നെയാണ്, പാലുൽപാദനവും വിപണനവും തന്നെയാണ്. അപ്പോൾ അതിൽ അവർ ലാഭകരമായി കണ്ടത് വടകര പശുവിനാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, വടകര പശുവിന് കൂടുതൽ പാൽ ലഭിക്കുന്നു. ചുരുങ്ങിയത് 4 ലിറ്റർ മുതലുണ്ടെന്നാണ് പറയുന്നത്. അതുതന്നെയാണ് അവയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. മറ്റ് ശാരീരിക സവിശേഷതകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവയോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തതോ ആയിരിക്കാം, എങ്കിലും വടകര പശുവിൻ്റെ പാലുൽപാദനത്തിൻ്റെ കൂടുതലാണ് അത്തരമൊരു നീക്കത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. അതുമാത്രമല്ല, അതിന് കുത്തിവെക്കാനുള്ള ശ്രമണം ലഭ്യമാണ്. അതായത് വടകര പശുവിൽ മാത്രമാണ് കുത്തിവെക്കുന്നതെങ്കിൽ എന്ന് ഉറപ്പുണ്ടെങ്കിൽ വടകര ബുള്ളിൻ്റെ ശ്രമം നൽകാനായിട്ട് തയ്യാറുമാണ്. അതാണ് വടകര പശുവിനെ ഇത്തരത്തിൽ ഒന്നാമതായി നിർത്തുന്നത്. ഈ പട്ടികയിൽ ഒന്നാമതായി വടകര പശുവിനെ നിർത്തുന്നത് അതാണ്. പക്ഷേ അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയട്ടെ. അതായത് ഏറ്റവും വില കൂടിയ ഇനമായിരുന്ന വെച്ചൂർ പശുവിനായിരുന്നല്ലോ ഏറ്റവും വില കൂടിയ ഇനമായിട്ട് കുറേ നാളുകളായിട്ട് കരുതപ്പെട്ടിരുന്നത്. അതിൻ്റെ ഡിമാൻഡ് അങ്ങോട്ട് നഷ്ടപ്പെട്ടു എന്നൊരു സംശയം ഇപ്പോഴുണ്ട്. കാരണം ഇത്തരത്തിൽ കൂടുതൽ പാൽ ഉൽപ്പാദനം ഒക്കെ വന്നപ്പോൾ മികച്ച ബ്രീഡ് ഇനങ്ങളെ ചേർത്തുകൊണ്ട് വീണ്ടും മികച്ച ബ്രീഡ് ഇനങ്ങൾ, അതായത് വീണ്ടും മികച്ച പശുക്കൾ, അതായത് അവിടെ മെച്ചപ്പെടുത്തുന്നത് പാലുൽപാദന ശേഷിയാണ് മെച്ചപ്പെടുത്തുന്നത്. 4 മുതൽ 6 ലിറ്റർ വരെ മെച്ചപ്പെടുത്താനുള്ള യജ്ഞത്തിലാണെന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിൻ്റെ വില കൂടി എന്നുള്ളതാണ്. എന്നിരുന്നാലും അപ്പോൾ അവയെ വാങ്ങി വളർത്തുക എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേർന്നു. അപ്പോഴാണ് ആ സുഹൃത്ത് മറ്റ് പല പശുക്കളിലേക്കൊക്കെ നീങ്ങിയത്. നമുക്ക് നാടൻ പശുക്കളാണെങ്കിൽ പാൽ ഉൽപാദനം അധികം വേണ്ട എങ്കിൽ മറ്റു പല ഇനങ്ങളുമുണ്ട്. അതായത് അരങ്ങൻമല പശു, അതുപോലെ തന്നെ ചിമ്മിനി ഡാമിൽ പരിസരത്ത് ഒക്കെ കാണപ്പെടുന്ന പാലപ്പള്ളി പശുക്കൾ, അതുപോലെ തന്നെ നമ്മുടെ കോസ്കുര്യൻ സാറിൻ്റെ പെരിയാർവാലി പശുക്കൾ, ഇങ്ങനെയുള്ള പശുക്കളൊക്കെ ഉണ്ട്. പല അറിവിന് കിട്ടുന്നതുകൊണ്ട് ഏകദേശം 2 ലിറ്ററിൻ്റെ അപ്പുറത്ത് പുറത്തുമായിട്ടാണ് വിക്ക് പാൽ ലഭിക്കുക എന്നുള്ളതാണ്. തീറ്റച്ചെലവ് കുറവ് തന്നെയാണ്. തീറ്റച്ചെലവ് ഈക്വൽ ടു ചാണകം എന്നാണ് ഇപ്പോൾ സാധാരണ നാടൻ പശു വളർത്തുന്ന ആളുകൾ പറയുന്നത്. നാടൻ പശുക്കളെ വളർത്തി ലാഭമുണ്ടാക്കുന്ന ആളുകൾ പറയുന്ന രീതി ഏതാണെന്ന് വെച്ചാൽ, തീറ്റച്ചെലവ് ഈക്വൽ ടു ചാണകം എന്നാണ്. അതായത് ചാണകത്തിൽ നിന്നുള്ള വരുമാനം ആണ് തീറ്റച്ചെലവായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അവർക്കൊക്കെ ഒരു കാര്യമുണ്ട് കേട്ടോ, അതൊന്നും കെട്ടിയിട്ട് വളർത്തുന്നതല്ല, തൊഴുത്തിൽ കെട്ടിയിട്ട് വളർത്തുന്നതല്ല, തൊഴുത്തിൽ ഫാനിൻ്റെ ചൂട്ടിൽ വളർത്തുന്നതല്ല. അവയ കാലത്ത് ഇങ്ങനെ പുല്ലുമേയ്ക്കാനായിട്ട് വിടും, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളായിട്ട് വിടും, പിന്നെ വൈകിട്ട് വരും. അതിനിടയിൽ അവയ്ക്ക് ആഹാരമായിട്ട് എന്തെങ്കിലും കുറച്ച് പൈസയുടെ തീറ്റയാണ് വരുത്തുന്നത്, കൈത്തീറ്റ എന്ന് പറയുന്ന തീറ്റ കൊടുക്കുന്നു അത്രമാത്രം. അപ്പോൾ വടകര പശു ഒന്നാമതായി നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ചോദ്യം, അക്കാര്യം മറ്റ് ഇനം പശുക്കളുടെ നേരെ, കേരളത്തിലെ മറ്റിനം പശുക്കളുടെ നേരെയും വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവയുടെ പാലുൽപാദനം വർദ്ധിപ്പിക്കേണ്ടേ? അതിനെന്താണ് പോംവഴി? അതായത് കാസർഗോഡ് കുള്ളനായാലും ശരി,
വില്ലുവാതിരിനങ്ങളായാലും ശരി, അതുപോലെ തന്നെ വെച്ചൂരിനങ്ങളായാലും ശരി, അവയിലും ഒരു ഗ്രേഡിംഗ് അപ്പ് വേണ്ടേ? അതിനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടേ? യഥാർത്ഥത്തിൽ പലരും ഗ്രേഡിംഗ് അപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാലുൽപാദനം തന്നെയാണ്. യഥാർത്ഥത്തിൽ അതാണ് സംഭവിക്കുന്നത്. ഭംഗിയൊക്കെ ആകാമെങ്കിലും, നിറത്തിൻ്റെ കാര്യത്തിലാകാമെങ്കിലും, വലുപ്പത്തിൻ്റെ കാര്യത്തിലാകാമെങ്കിലും ഒക്കെ ആളുകൾ ഉദ്ദേശിക്കുന്നത് പാലുൽപാദനമാണ്. അപ്പം മികച്ച പാലുൽപാദനക്ഷമത കൈവരിക്കാനായി ഈ വക ഇനങ്ങളിൽ നല്ലവയെ തിരഞ്ഞെടുത്ത് ഗ്രേഡിംഗ് അപ്പ് പ്രോസസ്സ് നടത്തി അവയുടെ സമം ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. നാം കണ്ടു കഴിഞ്ഞതാണ് പടയർ പശുവിന് വില കൂടിയത്. അതിൻ്റെ പാലുൽപാദനവും അതുപോലെ തന്നെ അവയുടെ സമം ലഭിക്കാനുള്ള സൗകര്യവും കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നാടൻ പശുക്കളുടെ മറ്റ് ഇന നാടൻ പശുക്കളുടെ കാര്യത്തിലും ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ടേ? സെമൻ ലഭിക്കാത്ത നാടൻ പശുക്കളുടെ, സെമൻ ലഭ്യമാക്കാത്ത നാടൻ പശുക്കളുടെ കാര്യത്തിലും ഇതൊക്കെ വേണ്ടേ എന്നുള്ള ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.